ഹിജാബ് ഏതൊരു വളർത്തു കുട്ടിയാണ് ഇപ്പോ കണ്ട ചെറിയ കൊമ്പ്. ഇനിയിപ്പോ എല്ലാവരും നോക്കണ്ട ഇപ്പൊ ചെറിയ കൊമ്പാ, ചെറിയ കൊമ്പ്, നല്ല തല. ഈ പ്രായത്തിലുള്ള ഉടൽ നീട്ടമുണ്ട്. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 10-15 ₹ ഉള്ളിൽ നമുക്ക് കൊടുക്കാം. നല്ലൊക്കെ പറഞ്ഞ് 2 വയസ്സ് തേഞ്ഞ പോത്തോളാണ്. ഇതൊക്കെ നോക്ക് പോത്തോള, നമുക്ക് 2 വയസ്സ് കഴിഞ്ഞ കേറാനാണ് ഇറച്ചിത് പറയാ. ഓ ലൂസാ, തൊലി ലൂസാണ്. നോക്ക് ഒരു 2.5 ലെവൽ ഉണ്ടാവും ഈ പോത്ത്. ഇവിടെ സൗകര്യം എന്ന് പറഞ്ഞാല് ഒന്നാമത് നല്ല പുല്ലാണ്, ഇഷ്ടംപോലെ പുല്ലിലാണ് ഇവിടെ കന്ന് നിക്കണ്ട്. ഫുള്ള് പുല്ലിലാ ഇവിടെ, സ്വർഗത്തിലാ പോത്തുകള്. വെള്ളത്തിന് വെള്ളം, പുല്ലിന് പുല്ല്. ഓല് ലാവിഷ് എൻജോയ് ചെയ്താണ് നടക്കട്ടെ. അപ്പൊ പെരുന്നാളാണ് വരാൻ പോകുന്നത്. അപ്പൊ ഉദയത്തിനും പറ്റിയ നല്ല നല്ല പോത്തുകൾ കിട്ടുന്ന ഒരു ഫാമിലാണ് ഉള്ളത് കേട്ടോ. നമ്മള് ഇർഷാദ് ഭായിയുടെ ഫാമിലുള്ളത് മലപ്പുറം ജില്ലയിൽ വേങ്ങരയിലാണ് ഈ ഫാമിൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഉദയത്തിന് പറ്റിയ മാത്രല്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വളർത്താനൊക്കെ പറ്റിയ അനുയോജ്യമായിട്ടുള്ള പോത്തും കുട്ടികളൊക്കെ ഉണ്ടാ. ഇവിടെ ഈ പാടത്ത് വെള്ളത്ത് നിന്ന് തീറ്റ കഴിക്കണ കാഴ്ചയാണ് ഇവിടെ. നല്ല വളർത്തു കുട്ടികളൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഒരു ഫാമിലുള്ളത്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അത് ഉദയത്തിനൊക്കെ പറ്റിയ നല്ല അടിപൊളി പോത്താ. എന്നാ ഇത് കൊണ്ടേക്കാം. ഇതൊരു 2.5 ലെവൽ ഉണ്ടാവും ഈ പോത്ത്. 2.5 ഉണ്ടാവും, ഇറച്ചി ഉണ്ടാവും 2.5. ധൈര്യമായിട്ട് പറയാം. ഇങ്ങനത്തെ ഒരു 4 പോത്തുകളുണ്ട് ഇപ്പൊ ഇവിടെ. 4 ഉണ്ട്. ഇനി വരാണ്ട് പോത്തുകൾ, ഇനി വരാണ്ട് ഇഷ്ടംപോലെ വരാണ്ട് പോത്തുകള്. ഓ ഏത് സമയത്ത്? ഇനി 30 എണ്ണപ്പോ ടോട്ടൽ ഉണ്ട്. ഇപ്പോ 30 എണ്ണപ്പോ ടോട്ടൽ ഉണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇഷ്ടംപോലെ വരാനുണ്ട്. ആ വരാണ്ട്, ഇനി അടുത്ത ബുധനാഴ്ച വരാണ്ട്, ചൊവ്വാഴ്ച വരാണ്ട്, എല്ലാ ആഴ്ചയിലും വരും. ആ എല്ലാ ആഴ്ച, എല്ലാ ബുധനാഴ്ചയും ഉണ്ടോ ഇവിടെ വളർത്തു കുട്ടികള്? എങ്ങനെ ഏത് മണി കൊടുക്കാം? ഇനി കുട്ടനെ ഇനി കല്യാണ ആവശ്യത്തിന് വേണ്ടി ഇനിയിപ്പോ കുട്ടനോ ഇനി പോത്തോ ഇനി ആടോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കും ചെയ്യാ. എന്റെ പേര് മുഹമ്മദ് ഇർഷാദ്. ഈ സ്ഥലം ഉള്ളത് കറക്റ്റ്, ഈ പോത്ത് ഫാം ഉള്ളത് കറക്റ്റ് ആയിട്ട് വേങ്ങര റോട്ടില് ചേറ്റിപ്പുറമാട്. ചേറ്റിപ്പുറമാടെന്ന് ഇനി അങ്ങനെ പോണെങ്കിലും ഇങ്ങനെ പോണെങ്കിലും നമുക്ക് ഏത് കൊലത്തിലാണെങ്കിലും ഇങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞാറി പാക്കടപ്പറായ റോഡ് എന്ന് പറഞ്ഞാൽ മതി. ഏത് സമയത്ത് നമുക്ക് പോത്തുകൾ നമുക്ക് കൊടുക്കാം, ഏത് സമയത്ത്, ഇനി എപ്പോൾ വന്നാലും നമുക്ക് പോത്തുകൾ ഉണ്ടാവും. ഇനി സീസണ് ബേസ് അല്ല, ഏത് സമയത്ത് നമുക്ക് പോത്തുകൾ ഇവിടെ കൊടുക്കാം. കേരളത്തിൽ എവിടെ എത്തിച്ചും കൊടുക്കാം, അതൊന്നും പ്രശ്നമില്ല. മുറ എന്ന് പറഞ്ഞ സംഭവം അങ്ങനെ ഒരു ബ്രീഡുണ്ട് ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ നല്ലൊരു പക്കാ ക്വാളിറ്റിയുള്ള ഒരു മുറ ബ്രീഡിൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ കേരളത്തിൽ അപൂർവങ്ങളിൽ അപൂർവം ഉണ്ടാവുള്ളൂ. ഇനി വലിയ അത് ഇനിയിപ്പോൾ ഫാമുകാരിങ്ങനെ തള്ളുന്ന വരുന്ന ഏതായാലും നമ്മൾ തള്ളൂല. നമ്മുടെ അടുത്ത് മുറൊന്നുമില്ല, മുറയില്ല, മുറ ക്രോസും ഇല്ല. നമ്മുടെ അടുത്ത് നല്ല കുട്ടികളുണ്ട്, സേസാണ് നല്ല കുട്ടികളുണ്ട്. അത് പക്കയായിട്ട് നമുക്ക് ഉറപ്പ് വരാൻ പറ്റും. നല്ല നല്ല കുട്ടികൾ ഉണ്ട് നമ്മുടെ അടുത്തുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. റേറ്റ് എന്ന് പറഞ്ഞപ്പോൾ പൊതുവേ എന്ന് പറഞ്ഞാൽ ഒന്നാമത് പുറത്ത് അഥവാ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് ഇങ്ങോട്ട് കൂടുതൽ വന്നിരുന്നത്. അപ്പം ആ സൈഡിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അവിടുത്തെ മീറ്റ് റേറ്റ് നല്ല റേറ്റാണ്. ഇപ്പോൾ മീറ്റ് റേറ്റ് പറഞ്ഞപ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ അവിടെ 4 പീസ് ഉണ്ടായാലും മീറ്റ് 4 പീസ് ഉണ്ടാകുമ്പോൾ ആ 4 പീസിന് ഏകദേശം 240 അവിടെ റേറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ 4 പീസിന് 240 കിട്ടുന്ന സമയത്ത് ഇവിടെ ഈ 300-350 വിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് ഒരു കൊണ്ടുവരേണ്ട ആവശ്യം ചിലവ് പോലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റർ അവിടെ തന്നെ സെയിൽ ആകാനുള്ള ഏറ്റവും ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ വരവ് കുറച്ച് കുറവുണ്ട് ഈ യു പി. ഓ എന്നാലും നമ്മുടെ സാധനത്തിന് ഒരു കുറവുണ്ടാവും. ഏകദേശം നമ്മളെ കൊണ്ട് മാക്സിമം നമ്മുടെ സാധനം ഉണ്ടാവും. ഏത് നേരത്തും ഉണ്ടാവും, ഒരു 30 എണ്ണം എപ്പോഴും നമ്മളെ തൊഴുത്തിലുണ്ടാവും. 30 കന്ന് ഏത് നേരത്തും നമ്മളെ തൊഴുത്തിലുണ്ടാവും. എന്നാൽ ഇനി അതിലപ്പെട്ട വേറൊരു പോത്താണത്. ഏകദേശം അതിൻ്റെ എത്ര ഉണ്ടാവില്ലെങ്കിലും എന്നാൽ കുറച്ചും കൂടി ഒരു അല്ല ഇത് കൂടല്ലേ ഏകദേശം അതേമാതിരി തന്നെ. ഏകദേശം വലിയ മാറ്റമൊന്നുമില്ല, എന്നാലും ഏകദേശം അതേമാതിരി ഒരു പോത്ത തന്നെയാണത്. ഓ പക്കയാണ്, പക്ക അക്ക 2 വയസ്സൊക്കെ കഴിഞ്ഞ പോത്തോളാണ്. അതൊക്കെ പല്ലുതാ. ഓ ധൈര്യം, പല്ലൊക്കെ പറഞ്ഞ് 2 വയസ്സ് തേഞ്ഞ പോത്തോളാണ്. അതൊക്കെ നോക്ക് പോത്തോള, നമുക്ക് 2 വയസ്സ് കഴിഞ്ഞ ഓക്കാ പല്ലറിഞ്ഞ പോത്തോള, സൂപ്പർ പോത്തോള. ഇനിയിപ്പോ ആർക്കും കൊണ്ടുപോയി നിർത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിർത്തും ചെയ്യട്ടാ. ഓ ഇനി ഇതൊക്കെ പോത്തോളൊക്കെ ഇനി കേറാൻ മാത്രണ്ട് ഈ പോത്തോളൊക്കെ. അതാ ഓ ഇനി വളർത്തി നിർത്തണവർക്ക് ഇനി അടുത്ത കൊല്ലം വരെ ശ്രമിച്ച് നിൽക്കാൻ പറ്റുന്നവർക്ക് ഇത് എങ്ങനെ നിർത്തും ചെയ്യാ. ഇറച്ചിത് തോലൊന്നുമില്ല കണ്ട, അത് തോലൊന്നുമില്ലാണ്ടാ. ഇനി കേറാനാണ് ഇറച്ചിത് കുറെ. ഓ നല്ല ഇറച്ചിത് ഒന്നും ഒരു ലൂസാ, തൊലി ലൂസാണ്. നോക്ക് ഇതൊന്നും തോൽക്കാനല്ല. നോക്ക് ഇതൊക്കെ ധൈര്യമായിട്ട് കൊണ്ടുപോയി നിർത്തണവർക്ക് നിർത്തും ചെയ്യാ. ഇനിയിപ്പോ ഉദയത്തിന് ഏറ്റവും എല്ലാം കൊണ്ടും ഓക്കെയാണേനു. ഇതിപ്പോ ഏകദേശം ഒരു 2.60-2.70 ലെവലുണ്ട് ഈ ഇതുണ്ടാവും. നമുക്ക് മെയിനാണ് നമുക്ക് തൂക്കം അങ്ങനത്തെ ഒരു തരികിട പരിപാടി ഒന്നുമില്ല. തൂക്കൊക്കെ വെറും മണ്ടത്തരം മാത്രമാണ്. തൂക്കം എന്ന് പറഞ്ഞ സാധനം വെറും മണ്ടത്തരാണ്. ഇനി എങ്ങനെ തൂക്കം നോക്കണമെങ്കിലും 400-450 ₹ കിലോ ഇറച്ചിന്റെ വില ആവും. ഇവിടെ എങ്ങനെയാലും ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഓടേണ്ടത് ഇപ്പൊ 350-330 ആ ലെവലില്
300 330 350 ആ ലെവലിൽ ഇവിടെ ഇറച്ചിക്കാ ഉള്ളു വില. അതിന്റെ മേലക്കൊന്നും നമ്മുടെ ഏതായാലും ആവൂല. നമ്മള് കൂടുതലും ഇനി കച്ചവടക്കാർക്ക് നമ്മൾ കൊടുക്കലുണ്ട്, നമ്മൾ ഇനി പാർട്ടീസ് വരുമ്പോ പാർട്ടീസിനും കൊടുക്കലുണ്ട്. എങ്ങനെയും കൊടുക്കും? ഓ, കച്ചവടക്കാർക്ക് ബൾക്ക് ആയിട്ടുള്ള ഓർഡർ നമുക്ക് അതിനനുസരിച്ച് റേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കും. ആ ഇനിതാ നമ്മളെ പോത്തുകൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ പാർട്ടിക്കാണ് നോക്ക്, ഇഷ്ടം പോലെ പോത്തുകൾ അതാ. ഇനി ഇനി ഇവിടെ ഉണ്ട്, ഇനി ഇതിന്റെ നേരെ അപ്പുറത്തുണ്ട്. ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം പറഞ്ഞാല് ഇത് കണ്ടാൽ ഞങ്ങൾ ഇനി ഞാൻ നടത്താൻ പറ്റില്ല വെച്ചിട്ടാണ്. ഇനി അപ്പുറത്ത് ഇതിന്റെ നേരെ അപ്പുറത്തുണ്ട്, ഇവിടെ ഇപ്പൊ ഏകദേശം ഒരു 10 ഉണ്ട് ഇതിന്റെ അപ്പുറത്ത്. ഇനി അവിടെ അതിന്റെ ബാക്കിലുണ്ട് കുറച്ചൊരു 10-13 അവിടെ ബാക്കിലുണ്ട്. ഗിരിവിന് താഴെ നല്ല പോത്തും കുട്ടികൾ നമ്മുടെ അടുത്ത് വരലുണ്ട് ഇവിടെ. ഇപ്പൊ ഇനി നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഏതായാലും സീസണാണ്. ഇപ്പൊ ഇനി ഇപ്പൊ പല്ലെറിഞ്ഞ 2 വയസ്സായ പോത്തുകളാണ് ഇപ്പൊ കൂടുതലുള്ളത്. നാല് പോത്തുകുട്ടികളുണ്ട്. ഇനി വേണം ആവശ്യക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോത്തുകുട്ടികളും വേണമെങ്കിൽ വരുത്തി കൊടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. ജാബിയേ, ഈ പോത്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സാധാരണക്കാരൻ 2 പല്ലിലാണ് ഈ പോത്ത്. 2 പല്ല് പറഞ്ഞ പോത്താണ് ഈ പോത്ത്. 2 പല്ലും പറഞ്ഞ ഇത് പുടിച്ചാനായിക്കൂല. കണ്ടാ 2 പല്ല് പറഞ്ഞ പോത്താണ് ഇത്. കണ്ടോ, കണ്ടാ 2 വയസ്സായ പോത്തും കുട്ടിയാണ് ഇത്. ഇതാർക്കും വന്ന് ചെക്ക് ചെയ്യുക എല്ലാം കൊണ്ടും. ഇതൊരു സാധാരണക്കാരന് വന്നുകാണ്ട് അറുത്ത് ഓലെ കർമ്മങ്ങൾക്ക് കർമ്മത്തിന് പറ്റിയ നല്ലൊരു പോത്താണ് ഈ പോത്ത്. ധൈര്യമായിട്ട് ഈ പോത്തിന് എന്ത് ചെയ്യാ, അറക്കാം. ഒരു ഇത് ഇത് ഒന്നിന്റെ താഴെ കണ്ടുണ്ടാവുള്ളൂ, ഒന്നിന്റെ മേലെയും കാര്യങ്ങളും നമ്മൾ പറഞ്ഞില്ല. ഒന്നിന്റെ താഴെ കണ്ട അതിനനുസരിച്ചുള്ള പൈസ ഉള്ളൂ ഈ പോത്തിനുള്ള, അതിനനുസരിച്ച് പൈസ ഉള്ളൂ. ഈ പോത്തുകൾ ഇപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഉദയത്തിന് പറ്റിയ പോത്തുകളാണ് ഈ പോത്ത്. ഈ 2 പോത്ത് പിന്നെ അവിടെ ഉള്ള ആ നിൽക്കണ പുറത്ത് നിൽക്കണ പോത്തുകളൊക്കെ ആ 1-1.5 ആ ലെവലൊക്കെ ഉണ്ടാവുള്ളൂ ഈ പോത്ത്. ആ ആ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഉദയത്തിന്, ഇതൊക്കെ ഒരു സാധാരണക്കാരനേ, ഒരു സാധാരണക്കാരന്റെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. അതിനനുസരിച്ചുള്ള പൈസ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഓരോരോ ആഴ്ചയിൽ നമുക്ക് കന്ന് വരും, എല്ലാ ആഴ്ചയിലും കന്ന് വരും ചെയ്യും. ആ ഓരോ ആഴ്ചയിൽ വരുന്ന കന്ന് ചെറിയ ലാഭത്തിൽ, ഇനി വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ ഉദ്ദേശിക്കാതെ ചെറിയൊരു ലാഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൊടുത്ത് നമുക്ക് ഒഴിവാക്കും ചെയ്യാം. വേം വേം ഇവിടെ പരിപാടി ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യും, വിറ്റ് ഒഴിവാക്കും. നിങ്ങൾ ഈ പോത്തൊക്കെ നിങ്ങൾ ചന്തയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ പോത്തിനൊക്കെ കൊടുക്കേണ്ട റേറ്റ് ഇപ്പം ഏകദേശം ഒക്കെ അറിയാം. ഇനിയിപ്പോ ഒരു കച്ചവടക്കാരന് വന്നാലും നമ്മുടെ അടുത്ത് എന്ത് ചെയ്യാം, ഈ പോത്തുകൾ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി കൊടുക്ക. മോരികുട്ടികൾ ഇപ്പോ ഇപ്പൊ സ്റ്റോക്ക് ഇല്ല. ഇത് വിറ്റതാ. ഈ രണ്ട് പൈക്കുട്ടികളാ. ആ ഇത് വളർത്ത് പൈക്കുട്ടികളായിട്ടേ ഞാൻ വിറ്റതാണ്. ഈ രണ്ട് പൈക്കുട്ടികൾ വിറ്റ. ആ വളർത്തുകൾ വരലുണ്ട് നമുക്ക്. അതിലിപ്പോ വിൽക്കാനുള്ളൊരു ഒരു വളർത്ത് പശുക്കുട്ടിയാണിത്. ഒരു പക്ക കാങ്കേം ബ്രീഡ് പശുക്കുട്ടിയാണിത്. ഇത് ഞാൻ എനിക്കൊരു ഇഷ്ടം കൊണ്ട് കൊടുത്തതാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിപ്പോ മഴയല്ലേ, നിങ്ങളറിയില്ല മഴയാണ്. ആ ഒരു രീതിയിൽ ഇപ്പൊ ഇങ്ങനൊക്കെ സെയിൽ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ ഈരോട് നിന്ന് കൊടുന്നതാണ്. ആ ഈരോട് ആ കൊണ്ടുവരണ്ടാലേ മെയിൻ ആയിട്ട് നമ്മൾ പോത്തുകളും കുട്ട ഇതുണ്ട്. മുരിക്കുട്ടികളുണ്ടല്ലേ, മുരിക്കുട്ടികൾ എല്ലാ ശനിയാഴ്ചയും വരലുണ്ട്. എല്ലാ ശനിയാഴ്ചയും ലോഡ് വരലുണ്ട്. ആ നമുക്ക് അങ്ങനെ നമുക്ക് ഇനി ഇറച്ചി കയറ്റി കൊടുക്കാം. ഇനി എന്താണ് അങ്ങനെ ആയിട്ട് അങ്ങനെയും കൊടുക്കാം, എങ്ങനെയും കൊടുക്കാം. ഇത് ഒന്നായിട്ട് ഏകദേശം ഒരു 16 പോത്തുണ്ട്. ഇന്നലെ വന്നതാ മൊത്തമായിട്ട്. ഇതില് വലിയ പോത്തുകൾ ചെറു പോത്തുകൾ എല്ലാം ഉണ്ട്. ഒരു കച്ചവടക്കാരൻ ലെവലാണെന്നുണ്ടെങ്കിൽ, ഒരു കച്ചവടക്കാരനാണ് ഇത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു നിലവാരത്തിൽ നമുക്ക് കൊടുക്കാം. ഏകദേശം ഒരു 62 മേനി നമുക്ക് കൊടുക്കാം. ഇത് ഏകദേശം ഇതിൽ വലിയ പോത്തുണ്ട്. ഇതിൽ 95 രൂപ, 1 ലക്ഷം രൂപ വിൽക്കണ സൈസ് പോത്തുകളുണ്ട്. അതേപോലെ തന്നെ ഒരു 50-55 രൂപ ലെവലിൽ വിൽക്കണ പോത്തുകളുണ്ട്. ഇതൊന്നായിട്ട് നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 62 മേനിക്ക് നമുക്ക് ഇവിടെ കൊടുക്കാം ഈ പോത്തുകൾ കച്ചവടക്കാർക്ക്. ഇനി ഒന്നിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 16 പോത്ത് ഇപ്പോൾ ഈ സെറ്റിൽ ഇന്നലെ വന്ന സെറ്റിലുണ്ട് 16 പോത്തുകൾ. അത് ഒന്നായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 62,000 മേനിക്ക് കൊടുക്കാം. ഇതിൽ ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8 9 വലിയ പോത്തുകളുണ്ട്. 9 വലിയ പോത്തുകൾ, ബാക്കി 7 മീഡിയം പോത്തുകളുണ്ട്. അതിൽ ഏകദേശം ഞാൻ പറഞ്ഞ പോലെ 2.5 മേലുള്ള പോത്തുകളും ഉണ്ട്, 2.5 പോത്തുകളുണ്ട്, 2.5 പോത്തുകളുണ്ട്, 1.5 ലെവലുള്ള പോത്തുകളുണ്ട്. എല്ലാ പോത്തുകളുണ്ട്. ഇതെല്ലാം കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ റേറ്റിന് നമുക്ക് കൊടുക്കാം. ഈ പോത്താണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2.5 ലെവലുണ്ടാവും ഈ പോത്ത്. ആ ഈ പോത്ത് 2.5 ലെവലുണ്ടാവും. ഈ പോത്ത് 2.5 ഉണ്ടാവും. ഇതൊരു 2.5 നമ്മൾ പറയാ. ഇനി മറ്റുള്ള ഇതിൽ ആൾക്കാർ പറഞ്ഞാൽ ചിലപ്പോൾ 3 പറയും, ചിലവർ 2.5 വരെയൊക്കെ ചെയ്യും. നമ്മൾ വേണ്ട, നമ്മൾ 2.5 ഗ്യാരണ്ടി തരാ. ആ 2.5 ഗ്യാരണ്ടി ഉണ്ടാവും. ഇത് 2.5 ഇതും ഉണ്ടാവും, വലിയ കുറവൊന്നും ഉണ്ടാവില്ല. ഈ പോത്തും വലിയ കുറവൊന്നുണ്ട്. അതായത് തൂർന്ന പോത്തുകളാണ് ഫുള്ള്. ഇതുണ്ട് ഏകദേശം 2.5 ക്വിൻ്റൽ ഉണ്ടാവും ഈ പോത്ത്. 2.5 ക്വിൻ്റൽ ഈ പോത്ത് ഉണ്ടാവും. അങ്ങോട്ട് ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 ആ ലെവലുള്ള പോത്തുകളാണ്. ഇതൊക്കെ അതൊരു 1.5 ഉണ്ടാവും. അത് 1.5 മുട്ടും ആ പോത്ത്. ആ ലാസ്റ്റിലുള്ള പോത്ത് 1.5 മുട്ടണ പോത്ത്. പിന്നെ ഒരു 1.70, 1.80 ഉണ്ടാവും. എല്ലാ ഉദയത്തിന് പറ്റിയ പോത്തുകളാ. ഇതിൽ ഒരു പോത്തുകളും ഉദയത്തിന് പറ്റാത്ത പോത്തുകൾ ഉണ്ടാവില്ല. അത് നമ്മളൊരു എന്താ പറയാ, ഒരു കർമ്മം എന്നുള്ളതിൽ നമ്മളൊരു മനുഷ്യനെ പറ്റിച്ചൊരു കാര്യമില്ല. ഇവിടെ വന്ന് നിങ്ങൾക്ക് നോക്കാം, പല്ല് പറഞ്ഞ പോത്തുകളാണ് നിങ്ങൾ കൊണ്ടുപോയിക്കോളി. അങ്ങനെ മാത്രം കൊണ്ടായാൽ മതി.
അല്ലാതെ വളർത്തുകുട്ടികള് അതിലുണ്ട്, വല്ലറിഞ്ഞ പോത്തുകൾ അതിലുണ്ട്. ആ അതിലുണ്ട്, അതിലുണ്ട് വല്ലറിഞ്ഞ പോത്തുകളൊക്കെ ഉണ്ട്. അതിന് മൂപ്പുള്ള പോത്തുകളാണ് ആ കാണുന്ന പോത്തുകളൊക്കെ, ആ വെള്ളപ്പോത്ത്, ഈ പോത്തുകൾ ഇങ്ങനെ വളരെ. ഇതിൽ നല്ല സുഖല്ലേ, അവർക്ക് പുല്ലിന് പുല്ലും ഉണ്ട്, വെള്ളത്തിന് വെള്ളം ഉണ്ട്. പോത്തുകള പിന്നെ പ്രശ്നമല്ലോ. ഓ ഇതിന്റെ ഇതിന്റെ അപ്പുറത്തുള്ള പോത്തുകളൊക്കെ പറഞ്ഞാല് അതിലും നല്ല ഉഷാറിലാണ്, ഇതിലേക്കാട്ടും ഉഷാറിലാണ്, നല്ല പുല്ലിലുള്ളേ. പിന്നെ നിങ്ങൾക്ക് ഏതായാലും പോകാൻ പറ്റില്ല, ഏതായാലും തോട് ഫുള്ളായതുകൊണ്ടേ, ഇപ്പൊ അവിടെ തോട് ഏകദേശം ഫുള്ളാണ്. ഇപ്പൊ അവിടെ നടത്തി കൊണ്ടുവരുന്ന ഒരുപാട് റിസ്ക് ഉണ്ട്, എന്നാലും ഇവിടെ എത്തിക്കും. ജാബി ഏതൊരു വളർത്തുകുട്ടിയാണ് ഇപ്പോ ഈ ഒരു വളർത്തുകുട്ടി. ഇത് നമ്മളെന്താ ചോദിക്കണേ, ഇത് അതിനാത്രം ഒരു ഒരു ചെറിയൊരു ആൾക്ക് കൊണ്ടുപോയിക്കാണ്ട് നിർത്താൻ പറ്റിയ നല്ലൊരു വളർത്തുകുട്ടിയാ. വേണ്ട ചെറിയ കൊമ്പ്, ഇനിയിപ്പൊ ഏതായാലും നോക്കണിപ്പോ ചെറിയ കൊമ്പാ, ചെറിയ കൊമ്പ്, നല്ല തല, ഏകദേശം അത്യാവശ്യം ഈ പ്രായത്തിലുള്ള ഉടൽ നീട്ടമുണ്ട്. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 10-15 രൂപേന്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാം. ആ ഇനി ഇവിടെ വന്നു കണ്ട നമുക്ക് വന്നോട്ടെ, വന്ന് കണ്ടോട്ടെ, നമുക്ക് അനുസരിച്ച് കണ്ട് ഇഷ്ടപ്പെട്ടെ നമുക്ക് എന്തും കുറച്ച് കൊടുക്കാം. റേറ്റൊന്നും നമ്മൾ പിടിവാശിയും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് 10 ചില്ലറധികം കിട്ടണമെന്നുണ്ടെങ്കിൽ ബേമ്പേ കൊടുത്ത് ഒഴിവാക്കും. ഇതൊക്കെ വന്ന വന്ന അപ്പപ്പ കൊടുക്കണമെങ്കിൽ ഒന്നും 500 രൂപയാണ് നമ്മൾ കൊടുക്കും. അവിടെ നിൽക്കണ ആ കുട്ടികളൊക്കെ അതാ, ആ ഒരു കുട്ടി നല്ലൊരു കുട്ടിയാ, അടിപൊളി കുട്ടി. വേണമെന്നുണ്ടെങ്കിൽ കൂടെ വന്ന് നോക്ക്, ഒന്നാണ്ട് ആ കുട്ടിയൊന്നും കണ്ടോളാം, നല്ല അടിപൊളി കുട്ടിയാ. ഇതൊക്കെ പിന്നെ വലിപ്പമുള്ള, ഇതിൽ പല്ലറിഞ്ഞ പോത്തുകളൊക്കെ ഉണ്ട് ഒരുപാടുണ്ട്. ആ ഇതൊക്കെ ഉദയത്തിന് കൊടുക്കാൻ പറ്റിയ പോത്തുകൾ, ഈ പോത്ത്, ആ കാണുന്ന പോത്ത്, പിന്നെ അതിലുള്ള ആ പോത്തുകളൊക്കെ എന്ത് ചെയ്യാ, നമുക്ക് ഉദയത്തിന് കൊടുക്കാൻ പറ്റിയ പോത്തുകളാണ്. പിന്നെ പറഞ്ഞാൽ ഇതില് ഒരു കേടും ഉണ്ടാവില്ല കേട്ടോ, നമ്മളാ പോത്തുകളിൽ ഒരു അയ്പുകേടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആ ചെവി പെട്ട്, കാലുകൊണ്ട് നടക്കാൻ പറ്റായി, വാലുമുറി, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. 10 എണ്ണം അല്ല 50 എണ്ണം വേണേ നമുക്ക് കൊടുക്ക. ഓ അതൊക്കെ റെഡിയാണ് നമുക്ക്, എത്ര ആയി ഇപ്പടെ. എപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് ഇപ്പൊ ഇപ്പത്തെ അവസ്ഥയിൽ ഇപ്പൊ ഏകദേശം ഒരു 3-4 ഒക്കെ ഉള്ളൂ. അപ്പൊ ഇപ്പൊ പെരുന്നാളിന്റെ സമയല്ലേ, നമുക്ക് ചെറുകുട്ടികളെ കൊടുക്കണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ കാര്യമില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ ഇനിയിപ്പോ പഴയ ആൾക്കാരെ പോലെ പോത്തുകളൊക്കെ വിച്ചിന്റെ ശേഷമല്ലേ ഇനിയിപ്പോ ചെറുകുട്ടികളെ തിരഞ്ഞെടുത്ത് നടക്കുള്ളൂ. ആ സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ പോത്തും കുട്ടികളും ഉണ്ടാവും, എത്ര വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കൊടുന്നു കൊടുക്കാം. ഓ മര്യാദ, തൂക്കൊന്നും ഇല്ല ഇവിടെ, ഇവിടെ 160 എന്നുള്ള തൂക്കൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ആ കാണേണ്ട മുതലിന് ആ റേറ്റ് അത്ര ഉള്ളൂ. ഓ ഇവിടെ സൗകര്യം എന്ന് പറഞ്ഞാല് ഒന്നാമത് നല്ല പുല്ലാണ്, ഇഷ്ടംപോലെ പുല്ലിലാണ് ഇവിടെ കന്ന് നിക്കണ്ട്, ഫുള്ള് പുല്ലിലാ, യഥേഷ്ടം പുല്ലാ ഇവിടെ. എന്ത് ഇവിടെ ഏത് പോത്തുകൾക്കും നല്ല സുഖാ, ഇവിടെ സ്വർഗത്തിലാ പോത്തുകള്, വെള്ളത്തിന് വെള്ളം, പുല്ലിന് പുല്ല്, ഓല് ലാവിഷ്, എൻജോയ് ചെയ്താണ് നടക്കട്ടെ. അതിന്റെ അതിന്റെ അതിനെക്കാട്ടി കുറച്ച് വലുതാണത്, എന്നാ അത് ഈ ഈ കുട്ടി നല്ല അടിപൊളി ചെവി, തല നോക്കി, കമ്മ നല്ല ചെറിയ കൊമ്പ്, നല്ലൊരു പോത്തുകുട്ടിയത്. അപ്പോ പോത്തുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഏകദേശം. അപ്പൊ ബുധനാഴ്ച, എല്ലാ ബുധനാഴ്ച നമ്മൾ ഇവിടെ ലോഡ് വരുന്നുണ്ട്. ഇപ്പൊ ഇന്ന് കണ്ട പോത്തുകളിലേക്ക് അറിഞ്ഞ, ഇപ്പൊ നിങ്ങൾ ഇനി ആരെങ്കിലും വരുന്ന സമയത്തുണ്ടായാലും ചിലപ്പോൾ ഇന്ന് കൊടുക്കും, ചിലപ്പോൾ നാളെ കൊടുക്കും, അങ്ങനെയൊക്കെ ആയിട്ട് വേമ്പേം എല്ലാ ആഴ്ചയിലും ലോഡ് ഉണ്ടാവും ഇവിടെ. ഇല്ല എപ്പോഴും കന്ന് ഏത് നേരത്തും ആതായ്മ കന്ന് ഇവിടെ ഏത് നേരത്തും ഉണ്ടാവും, ഏത് സമയത്തും. അപ്പോൾ നിങ്ങൾ പോരി, നമ്മളിപ്പോൾ വേങ്ങര, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വേങ്ങര, ഈ വേങ്ങര ഒന്ന് പാക്കടപ്രായ റോഡ്. ഈ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ 99 95 3 9 4 9 8 9, അതാണ് എൻ്റെ നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് നമ്പറിൽ വിളിക്കാം, ഏത് സമയത്തും ഫോണിലുണ്ടാവും, ഇനി വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടാം, എന്ത് ചെയ്യാം. അപ്പോൾ മാന്യമായിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോത്തുകളെ കൊണ്ടുപോവാം.